2020 ജനുവരി 13 കടന്നുപോയത് കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ 3ാം വാർഷികമായിട്ടായിരുന്നു. അതെ, വാളയാറിലെ 13 വയസ്സുകാരി കൊല ചെയ്യപ്പെട്ടത് 2017 ഒരു ജനുവരി 13 കൃത്യം 52 ദിവസം കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ ഇളയ സഹോദരി 9 വയസ്സുള്ള കുട്ടി അതേ സ്ഥലത്ത് അതേ വീട്ടിൽ അതേ മുറിയിൽ മൂത്ത കുട്ടി ചെയ്തതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്ന നിലയിൽ കണ്ടെത്തി. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടാണ് ഈ 2 പെൺകുട്ടികളും കൊല്ലപ്പെട്ടതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും സാക്ഷികളുടെയും തെളിവുകളുടെയും അഭാവത്തിൽ പ്രതികളായവരെല്ലാം കോടതി വിട്ടയച്ചു. ഈ കേസിൻ്റെ വിചാരണ നടപടികളും കുറ്റപത്രവും വിധിന്യായവും വായിച്ചാൽ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വലിയ തോതിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട്. 1-ാമത്തെ കുട്ടി മരിച്ച് 52 ദിവസം കഴിഞ്ഞ് 2-ാമത്തെ കുട്ടി മരിച്ച് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ മാർച്ച് 9-ാം തീയതി. അതുവരെയുള്ള ദിവസം ഒരു അറസ്റ്റ് പോലും നടന്നിട്ടില്ല. നിയമപ്രകാരം 10-ാം തീയതിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഈ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ആര് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്? കാരണം പോലീസിനൊരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സാക്ഷിമൊഴി വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെളിവ് വേണം. ഒരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും, ഇയാൾ പറയുകയാണ് ഞാൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാൽ മതി ഇയാൾ കുറ്റം ചെയ്തു എന്ന് വിറ്റ്നസ്. ഇതൊന്നുമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. സാക്ഷിമൊഴികളൊന്നും തന്നെ തീയതിയില്ല, അത് അറസ്റ്റിന് ശേഷം രേഖപ്പെടുത്തിയതാണ്. കോടതി പറയുന്നൊരു കാര്യം, ഇയാൾ പ്രതിയാണെന്നുള്ളതിന് യാതൊരു തെളിവോടും കൂടി അറസ്റ്റ് ചെയ്തതല്ല, ഒരാളെ പിടിച്ച് പ്രതിയാക്കിയതാണ്. പ്രോസിക്യൂഷൻ കേസെന്ന് പറയുന്നത് ഈ പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് വിധേയായെന്നും ആ അങ്ങനെ ലൈംഗിക അതിക്രമത്തിന് വിധേയായതിൻ്റെ മനോവേദനയിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുമാണ്. എന്നാൽ ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ഈ പെൺകുട്ടിയുടെ മേൽ പ്രതികൾ ലൈംഗികാതിക്രമം നടത്തുന്നുണ്ട് എന്ന് ഒരു സാക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ 5 വിധിന്യായങ്ങൾ ഇതിനകത്ത്, ആ 5 വിധിന്യായങ്ങളിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ഒരു സാക്ഷി പോലും ഈ പെൺകുട്ടിയുടെ മേൽ ഈ പ്രതികൾ ലൈംഗികാതിക്രമം നടത്തുന്നുണ്ട് എന്ന് തെളിയിച്ചില്ല എന്നാണ് ജഡ്ജി പറയുന്നത്. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ട്, ഈ പ്രതിയുടെ വീട്ടിൽ ഈ പെൺകുട്ടി പോയിട്ടുണ്ട്, ഇതൊക്കെ ശരി തന്നെയാണെങ്കിലും ലൈംഗികാതിക്രമം നടന്നത് കണ്ടതായി ഒരു സാക്ഷി പോലും കോടതിയുടെ മുന്നിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ കേസിൽ പ്രതികൾ കുറ്റം ചെയ്തു എന്ന് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി പറഞ്ഞത് ദ പ്രോസിക്യൂഷൻ ഹാസ് മിസറബിളി ഫെയിൽഡ് ഇൻ പ്രൂവിങ് ദിസ് കേസ് എന്നാണ്. എന്ന് മാത്രമല്ല ജഡ്ജി പറഞ്ഞത് ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ടു സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോസിക്യൂഷൻ ഹാസ് മിസറബിളി ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ ഈ കേസിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് അതൊരു മടിയുമില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഏതെങ്കിലും തെളിവുകൾ, ഉദാഹരണത്തിന് സാഹചര്യ തെളിവ് അല്ലെങ്കിൽ കേട്ടുകേൾവി, ആ തെളിവുകൾക്കൊക്കെ ആരും തെളിവായിട്ടെടുക്കില്ല. ആ തെളിവ് കൊറാബറേറ്റ് ചെയ്യുന്ന മറ്റ് എവിഡൻസ് വേണം, ആ ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഏതൊക്കെയോ ആളുകളെ പ്രതികളാക്കുന്നു. മാത്രമല്ല ദുർബലരായി ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതികൾക്ക് വേണ്ടി വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം അവരെ രക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ ഇവർ ഡമ്മി പ്രതികളായതുകൊണ്ട് ഇവരെ രക്ഷിച്ചുകൊള്ളാമെന്ന ഉറപ്പിൽ ഇവരെ ഡമ്മി പ്രതികളാക്കിയതാണ്. പ്രതി ചേർക്കപ്പെട്ട 7 പേരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയ ആൾക്കാരായിരുന്നു. അതിൽ 4 പേർക്ക് CPMമായി അടുത്ത ബന്ധവുമുണ്ടായിരുന്നു. ബന്ധമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, CPMന്റെ ഭാരവാഹികൾ കൂടിയായിരുന്നു ഈ പ്രതികൾ. ഈ കേസിൽ പ്രോസിക്യൂഷനും പോലീസും കോടതിയുടെ മുമ്പിൽ കൊണ്ടുചെന്നത് ഒരു പ്രതി പോലും യഥാർത്ഥ പ്രതിയല്ലെന്നും ഒരു സാക്ഷി പോലും യഥാർത്ഥ സാക്ഷിയല്ല എന്നുമാണ്. അപ്പോൾ ഈ കേസിൽ അവതരിപ്പിക്കപ്പെട്ടതെല്ലാം കൃത്രിമ സാക്ഷികളും കൃത്രിമ പ്രതികളുമാണ് എന്നാണ്. അപ്പോൾ ഈ കേസിൽ അവതരിപ്പിക്കപ്പെട്ടത് കൃത്രിമ പ്രതികളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം യഥാർത്ഥ പ്രതികൾ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ തന്നെ ഒരു ബന്ധുവീട്ടിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അയാളുടെ അമ്മ പറയുന്ന ഒരു മൊഴിയുണ്ട്. ആ മൊഴി ഇതാണ്, എൻ്റെ മകനോട് കേസിൽ പ്രതിയാകാൻ പറഞ്ഞു, രക്ഷിച്ചു കൊള്ളാമെന്ന്. പക്ഷേ അവൻ പ്രതിയായില്ല, കാരണം അവന് അപമാനമാണ്, ബന്ധുക്കളായ പെൺകുട്ടികളെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ നാളെ കേസ് വെറുതെ വിട്ടാലും അപമാനമാണ്. നിന്നെ പ്രതിയാക്കുമെന്ന് നിർബന്ധം പറഞ്ഞപ്പോഴാണ് അവൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതാണ് പോലീസ് ഉപയോഗിച്ച രീതി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ
ഈ കേസ് നിലനിൽക്കുന്നതായിരുന്നില്ല, ചില ചാർജ് ഷീറ്റ് ശരിയായിരുന്നില്ല, അറസ്റ്റ് ശരിയായിരുന്നില്ല, സാക്ഷികൾ ശരിയായിരുന്നില്ല, കണ്ടെത്തിയ മെറ്റീരിയൽ ശരിയായിരുന്നില്ല. അപ്പം ബോധപൂർവം ഒരു കേസ് ഉണ്ടാക്കി കുറേ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണിത്. അതിന് രാഷ്ട്രീയ പിൻബലമുണ്ടായി നമ്മൾ ഉറപ്പിക്കുന്നു. ഈ പ്രതികൾക്ക് വേണ്ടി ബാധിച്ചയാൾ അവിടെ രാഷ്ട്രീയമായി നിയമിക്കപ്പെടുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായി വന്നു. രാഷ്ട്രീയ നിയമനമാണ്. അയാൾ 14 പോക്സോ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആളെ ചൈൽഡ് വെൽഫെയറിൻ്റെ ചെയർമാനായിട്ട് നിയമിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം അപമാനമില്ല, അത് രാഷ്ട്രീയ സ്വാധീനം മാത്രമാണ്. അക്ഷരാഭ്യാസമില്ലാത്തവരാണ് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ. അവർക്ക് ചാർജ് ഷീറ്റ് വായിക്കുവാനോ FIR വായിച്ച് മനസ്സിലാക്കാനോ കഴിവില്ലാത്തവരാണ്. കൂടാതെ അവർ താമസിക്കുന്ന ചുറ്റുപാട് വളരെ ദയനീയമാണ്. ആന ഇറങ്ങുന്ന ചോലയിലാണ് അവരുടെ താമസം. ഇത്രയും അരക്ഷിതമായ ചുറ്റുപാടിൽ കാക്കയ്ക്കും പൂച്ചയും കൊടുക്കാതെ പൊന്നോമനങ്ങളായി തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കുറച്ച് നരാധന്മാർ വലിച്ചു കീറി കൊന്നത്. ഭരണകൂടത്തിനകത്ത് ജില്ലാ ഭരണകൂടം സംസ്ഥാന ഭരണകൂടമില്ല. ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്ന സംവിധാനം. ആ സംവിധാനത്തിന് എൻ്റെ ചിലപ്പം പ്രാദേശിക പാർട്ടി നേതാക്കളായിരിക്കും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ജില്ലാ നേതാക്കളായിരിക്കാം ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും പ്രാദേശിക എന്തായാലും ഇവിടെ ഭരണം നടത്തുന്ന ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള CPM താല്പര്യം ഈ കേസിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കേസിൽ പ്രതി രക്ഷപ്പെട്ടത് പോയത് എന്നുള്ള കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് യാതൊരു സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കേസ് റീഎൻക്വയറി നടത്തണം, റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറയുന്നത്. ഗുജറാത്തിലെ ബെസ്റ്റ് ബേക്കറി കേസാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ആ കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും റീട്രയൽ ചെയ്യാനും ആവശ്യപ്പെടുകയും ചെയ്തു. അതേ കാര്യമാണ് ഇവിടെയുള്ളത്. പ്രതികൾ കള്ളപ്രതികളാണ്, പ്രതികളൊക്കെ വെറുതെ വിട്ടു. അപ്പോൾ ഇനി ചെയ്യാവുന്നത് ഇത് പുനരന്വേഷണം നടത്തുക എന്നത് മാത്രമാണ്. കേരളത്തിലേറെ കോളക്കമുണ്ടായ ഒരു കേസായിരുന്നു സുരനരി കേസ്. ഒരുപാട് പേജർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളടക്കം പ്രതിയായ കേസ്. എന്നാൽ ഈ കേസിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. തുടർന്ന് വന്ന ഐസ്ക്രീം, വിദുര, കോതമംഗലം, മട്ടാഞ്ചേരി തുടങ്ങിയ എല്ലാ കേസുകളിലും ഇതായിരുന്നു വിധി. പീഡിക്കപ്പെട്ട ഇരയെന്ന് ഇപ്പോൾ വിശേഷിക്കപ്പെടുന്ന ഇരകൾ ഇരുട്ടിൻ്റെ മറവറ്റി ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി ജീവിക്കാനായിരുന്നു വിധി. 2000 ആണോടുകൂടി ഈ പ്രവണതയ്ക്ക് ഒരു മാറ്റം വന്നു. ഇരകൾ ജീവിച്ചിരുന്നാൽ അത് തങ്ങൾക്ക് ആപത്താകും എന്ന് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം ഇരകൾ ഓരോരുത്തരായി ഇല്ലാതാക്കാൻ തുടങ്ങി. 2004 ഏറ്റവും പ്രമാദമായൊരു പീഡന കേസായിരുന്നു കവിയൂർ കിളിരൂർ കേസ്. ഒറ്റ കേസായിരുന്നുവെങ്കിലും ഇത് രണ്ടായി വിഭജിക്കപ്പെട്ടു. കവിയൂരിലെ അനഘ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കിളിരൂരിലെ ശാരി പ്രസവശേഷം വൈദ്യസഹായത്താൽ മരിച്ചു. വൈദ്യസഹായത്താൽ മരിച്ചു എന്നത് VS അച്യുതാനന്ദൻ്റെ വാക്കുകളാണ്. ശാരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു പ്രമുഖ CPM നേതാവിൻ്റെ സന്ദർശനവും തുടർന്നുണ്ടായ കോലാഹലവുമെല്ലാം ഞങ്ങൾ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞതാണ്. വാളയാർ കേസ് കഴിഞ്ഞ് 3 വർഷം പിന്നിടുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അന്ന് വാളയാർ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേഷ് അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ ശിശുക്ഷേമ സമിതി ചെയർമാനായി ആദരിച്ചു. 2, പ്രതികൾക്ക് വേണ്ടി കുറ്റപത്രം തിരുത്തുകയും തെളിവുകൾ ഇല്ലാതാക്കുകയും കുറ്റവാളികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്ത DYSP സോജൻ അയാൾക്കെതിരെ അന്വേഷണമെന്ന ആവശ്യം വെറും വനരോധനമായി ഒടുങ്ങി. പ്രതികൾ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങി ആഘോഷപൂർവ്വം ജീവിക്കുന്ന കാഴ്ച ഇതാണ് വാളയാർ കൊലപാതകം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ കാണുന്ന കാഴ്ച. ഗവൺമെൻറ്റുകൾ ജനങ്ങളുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുന്നവരാണ്. പാർട്ടിയുടെ സമ്മർദ്ദമുണ്ടെങ്കിലും ജനങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ പാർട്ടി സമ്മർദ്ദം മറികടക്കേണ്ടി വന്ന അവസ്ഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത്. കാരണം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലോ ഏതെങ്കിലും നേതാക്കളായിരിക്കും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് വിചാരിക്കാം. അവർ മറികടക്കുന്ന തരത്തിൽ കേരളത്തിലൊരു ജനകീയ സമ്മർദ്ദം വന്നാൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ വാളയാർ വിഷയത്തിൽ ഒരു ചതി നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ തോന്നൽ ജനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ ഉദ്ദേശം. അത് വന്നാൽ മുഖ്യമന്ത്രിക്ക് നിലപാട് മാറ്റേണ്ടി വരും. എത്ര വലിയ CPM നേതാവാണ്, കേരളത്തിലൊരു പൊതുസമൂഹം എന്നത് വളരെ ചെറുതാണ്. ആ പൊതുസമൂഹമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഏത് ഭരണകക്ഷി വന്നാലും ഇവരാണ് മുമ്പോട്ട് വരിക. ഇങ്ങനെയാണ് നമ്മുടെ ലോകത്ത് പല സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അറബ് വസന്തായാലും ഫ്രഞ്ച് കുട്ടികളുടെ ആയാലും ഇപ്പോൾ യൂറോപ്യൻ പല സ്ഥലങ്ങളിലുണ്ടായ പ്രക്ഷോഭങ്ങളാണെങ്കിലും അന്നാ ഹസാരയുടെ
പ്രക്ഷോഭമാണെങ്കിലും നിർഭയ കേസാണെങ്കിലും ഒക്കെ കേരളത്തിൽ അങ്ങനത്തെ ഒരു പൊതുസമൂഹം അങ്ങനെ പെട്ടെന്ന് ഉണർന്നു വരില്ല. കാരണം ഇവിടെ രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ടൊരു സമൂഹമാണ്. പക്ഷെ അതിൽ നമുക്ക് പേടിയില്ല. കാരണം കേരളത്തിൽ ഒട്ടും പിന്തുണയില്ലാതിരുന്ന സമരങ്ങൾ തന്നെയാണ് കേരളത്തിൽ ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്ലാച്ചിമട സമരം തുടങ്ങുന്ന കാലത്ത് 1.5 വർഷം അത് പത്രത്തിൽ വാർത്തയായിരുന്നില്ല. ഇപ്പോൾ പ്ലാച്ചിമട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് വന്നത്. എൻഡോസൾഫാൻ അടിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ. അതുപോലെ നിരവധി സമരം, ഇപ്പോൾ വിളപ്പിൽ ശാല, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നന്നായി അറിയാം സമരം, അതെങ്ങനെയാണ് തുടങ്ങിയത്, അവസാനം എങ്ങനെ എത്തി. ഇങ്ങനെ നിരവധി സമരങ്ങൾ കേരളത്തിൽ ഒരു പാറ്റേണ്. ഇപ്പം ഞങ്ങളിവിടെ ഈ 22-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഏതാണ്ട് 4000-ത്തിനടുത്ത് ആളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾക്കത്രേ പറ്റുള്ളൂ. പാർട്ടിയില്ല, സംഘടനയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഞെട്ടിപ്പോയൊരു കാര്യം അതാ, പൈസയില്ല, ഏതെങ്കിലും ഒരു വലിയ സംഘടന പിന്താങ്ങുന്നില്ല, പാർട്ടി പിന്താങ്ങുന്നില്ല. എന്നിട്ട് 4000 ആൾ ഇവിടെ തെരുവിൽ വന്നെങ്കിൽ ആ മാറ്റം അവർ കാണുന്നുണ്ട്, കേരളീയ സമൂഹം കാണുന്നുണ്ട്. പക്ഷേ പിന്നെ കുറെ കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇറങ്ങോട്ട്, ഇതൊന്നും നോക്കണ്ട. ഞാൻ പറയുന്നു, വാളയാറിന് വേണ്ടി CPM-ക്കാരടക്കം ഈ പന്തലിൽ വരുന്നൊരു ദിവസം ഉണ്ടാവും. വേദനയുണ്ട് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക്, വേദനയുണ്ട് നിയമപാലകർ ഇങ്ങനെ നിഷ്ക്രിയരാകുമ്പോൾ, വേദനയുണ്ട് നീതി ലഭിക്കാതെ പോയ ആ 2 പെൺകുട്ടികളുടെ ആത്മാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ടത് അരക്ഷിതമായി ചുറ്റുപാടിൽ ജീവിക്കുന്ന പെൺകുട്ടികളുടെ മാനത്തിന് ജീവനും സുരക്ഷ ഒരുക്കേണ്ടതാണ്. ഇനി ഒരു പെൺകുട്ടിയും കാമപ്പേക്കുറത്തിൻ്റെ ഇരകളായി ഒരു ഉത്തരത്തിലും തൂങ്ങി നിൽക്കരുത്.